നമസ്കാരം ഒരു സന്തോഷ വാർത്തയുമായാണ് ബി ജെ പി സർക്കാർ എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ എല്ലാ കുടുംബങ്ങൾക്കും മൂന്ന് പാചകവാതക സിലിണ്ടറുകൾ വീതം സൗജന്യമായി നൽകുമെന്ന് ഗോവ സർക്കാർ ബി ജെ പി തിരഞ്ഞെടുപ്പ് പത്രികയിൽ നൽകിയ വാഗ്ദാനമാണ് സർക്കാർ പാലിക്കുന്നത് എട്ട് മന്ത്രിമാർ ഉൾപ്പെട്ട പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് ഇക്കാര്യം അറിയിച്ചത് ബി ജെ പി പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തത് പ്രകാരം പുതിയ സാമ്പത്തിക വർഷം മുതൽ എല്ലാ വീടുകളിലും മൂന്ന് സൗജന്യ സിലിണ്ടർ വീതം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ മാസം നടന്ന ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം മൂന്ന് എൽ പി ജി സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം നിരവധി പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇരുമ്പ് ഖനനം പുനരാരംഭിക്കുന്നതിനും സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് നിലവിൽ സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തിങ്കളാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതിനിടെ പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ധനവില വർദ്ധന സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രിമാർ അറിയിച്ചു ഇന്ധന വില വർധനവ് സർക്കാർ വൈകാതെ ചർച്ച ചെയ്തേക്കുമെന്ന് മന്ത്രിമാരായ രോഹൻ രവി നായിക് ഗോവിന്ദ് ഗൌഡ് എന്നിവർ പറഞ്ഞു ഇന്ധന വില വർധനവ് നിയന്ത്രിക്കുക സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിഷയമല്ലെന്ന് മന്ത്രി മൗവിൻ ഗോഡിനോ പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനയും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവുമാണ് ഇന്ധനവില വർധനവിന്റെ അടിസ്ഥാന കാരണം ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള വിഷയമാണ് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്നാണ് സാവന്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സാവന്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് നാൽപ്പതംഗ സഭയിൽ ഇരുപത് സീറ്റുകളാണ് ബി ജെ പി നേടിയത് മൂന്ന് തവണ എം എൽ എ ആയ പ്രമോദ് സാവന്ത് തിങ്കളാഴ്ചയാണ് പനാജിക്കടുത്ത് ിലെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഗോവ മുഖ്യമന്ത്രി രാജ്ഭവന് പുറത്തുള്ള വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി സഭയിലെ ഏറ്റവും വലിയ കക്ഷിയായി മാറിയതിനെ തുടർന്ന് പനാജിയിലെ ഗ്രൗണ്ടിൽ വെച്ചാണ് മനോഹർ പരീക്കർ സംസ്ഥാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് വിശ്വജിത് റാണെ നിലേഷ് കബ്രാൽ സുഭാഷ്കർ രോഹൻ ഗൗണ്ടെ അച്ഡെ എന്നിവരാണ് ഗോവ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് അതേസമയം ബിംസ്റ്റെക് ഉച്ചകോടിക്ക ഇന്ന് തുടക്കം കുറിച്ചു ബംഗാൾ ഉൾക്കടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക മ്യാൻമാർ തായ്ലന്റ് എന്നീ ഏഴ് രാജ്യങ്ങളാണ് ബിംസ്റ്റെക് കൂട്ടായ്മയിലുള്ളത് അഞ്ചാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയാണ് ഇന്ന് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായിട്ടാണ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ഇത്തവണ ബിംസ്റ്റെക് ഉച്ചകോടിയുടെ അധ്യക്ഷ പദവിയിലുള്ള രാജ്യം ശ്രീലങ്കയാണ് ഇതിന്റെ മുന്നോടിയായി ബിംസ്റ്റെക് രാജ്യങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച യോഗം ചേർന്നിരുന്നു കൂടാതെ ഇന്നലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ എസ് ജയശങ്കറും പങ്കെടുത്തു വെബ് ഡെസ്ക് Tatua, Maidius.